അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ 1497-ാമത് ജന്മദിനം ഞായറാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് അന്തിക്കാട് മഹൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ 4 നടക്കുന്ന പ്രഭാത മൗലീദോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. രാവിലെ 8 സി സി മുകുന്ദൻ എം എൽ എ നബിദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 8:30 സംസ്ഥാന സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കും. അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ പി കെ ദാസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും നബിദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നബിദിന റാലിയുടെ സമാപനത്തെ തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ മസ്ജിദിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ യൂണിറ്റിൻ്റെ സ്വിച്ച് ഓൺ മുരളി പെരുന്നല്ലി എം എൽ എ, മഹൽ ഖത്തീഫ്, അക്ബർ അലി നിസാമി എന്നിവർ ചേർന്ന് നിർവഹിക്കും. 3 ലക്ഷം രൂപ ചെലവഴിച്ച് മസ്ജിദിന് വേണ്ടി സോളാർ യൂണിറ്റ് സ്ഥാപിച്ച അന്തിക്കാട് സ്വദേശി പുഴങ്ങരയിലത്ത് അബ്ദുൽ ഖാദറിനെ എം എൽ എ ആദരിക്കും. തുടർന്ന് മസ്ജിദിൽ നടക്കുന്ന മൗലീദിന് പ്രമുഖ പണ്ഡിതന്മാർ നേതൃത്വം നൽകും. വൈകിട്ട് 7 അന്തിക്കാട് യു എ ഹാളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ സർഗവിരുന്ന് അരങ്ങേറും. മഹൽ ഖത്തീഫ്, അക്ബർ അലി നിസാമി, മദർ റസൂൽ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തും. മഹൽ പ്രസിഡന്റ് അബ്ദുൽ നാസർ ഹാജി, സെക്രട്ടറി കെ കെ അബ്ദുൽ സലാം, ഭാരവാഹികളായ റാഫി കുഞ്ഞിക്ക, അബ്ദുൽ ഖാദർ പുഴങ്കരയിലത്ത് നൌഷാദ് പുതുമനക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഹലിലെ താമസക്കാരനായ ഒരു വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ മഹൽ കമ്മിറ്റിക്കും കമ്മിറ്റി ഭാരവാഹികൾക്കും മാനഹാനി വരുത്തുന്ന വിധത്തിൽ നവമാധ്യമങ്ങളിലൂടെയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതായും ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മഹൽ കമ്മിറ്റി തീരുമാനിച്ചതായും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പരിപാടി നമ്മൾ എല്ലാ വർഷവും സാധാരണ പള്ളിയിൽ മൗലൂദ് കഴിഞ്ഞ ഒരു ചെറിയൊരു കിറ്റ് ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് ഈ കൊല്ലം നമ്മൾ വിപുലമായി എല്ലാ വീടുകളിലും എല്ലാ വീട്ടുകാർക്കും